ഇടക്കളത്തൂർ അർജുനൻ തലയുയർത്തി നിൽക്കുന്ന കാഴ്ച ഇനി ഓർമ്മകളിൽ മാത്രം. ആനകേരളത്തിന് ഒരു നഷ്ടം കൂടി. ഇടക്കളത്തൂർ അർജുനൻ വിടവാങ്ങിയിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഇടക്കളത്തൂർ. ബീഹാറിന്റെ വനാന്തരങ്ങളിൽ നിന്നും സോൺപൂർ മേളയിൽ കൂടി നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടവൻ. ഇവൻ പഴയ തലയാട്ടി അർജുനൻ എന്ന് അറിയപ്പെട്ടിരുന്ന പുത്തൻകുളം അർജുനൻ, പിന്നെ ഇടക്കളത്തൂർ അർജുനൻ എന്ന നാമത്തിൽ. അസാമാന്യ തലയെടുപ്പും ഉയരവും ഉള്ള തൃശൂർ ജില്ലയിലെ മറ്റൊരു കൊമ്പനായിരുന്നു അർജുനൻ. ഏതൊരു ഉത്സവത്തിനും തന്റേതായ സ്ഥാനം കിട്ടുന്ന ആന ഇടക്കളത്തൂർ ഭാസ്കരൻ എന്ന മുതലാളിക്ക് സ്വന്തമായിരുന്നു. ഇവന് മുമ്പിവിടെ വേറെയും കൊമ്പന്മാർ ഉണ്ടായിരുന്നു, ദുർഗാശങ്കർ, ഗൗരീശങ്കർ എന്നീ പേരുകളിൽ. ഒട്ടുമിക്ക ലക്ഷണങ്ങളുമുള്ള ഒരു ആനച്ചന്തം, 9.75 അടിയിൽ കൂടുതൽ ഉയരമുള്ളവൻ, എവിടെയും തിടമ്പാനയായും കൂട്ടാനയായും കയറ്റി നിർത്താൻ പറ്റുന്ന സുന്ദരനായ ഒരു ആന, നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ടിരുന്ന ഒരാന. അത് തന്നെയാണ് ഈ ആനയുടെ വിജയവും കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലെ നിറ സാന്നിധ്യമായിരുന്നു. ഇവന്റെ നീരുകാലം ജൂൺ അവസാനം തുടങ്ങി 3 മാസക്കാലമായിരുന്നു. ഒരു കാലത്ത് അത്യാവശ്യം നല്ല കയ്യിലിരുപ്പ് ഉണ്ടായിരുന്നവരാണ്. എന്നാൽ ശേഷം ഇവൻ ഉത്സവ പറമ്പുകളിൽ ശാന്തനായ ഒരു ആനയായിരുന്നു. നിതീഷ് എന്ന എറണാകുളം എളമക്കര കണ്ണനും നിരവധി അറിയപ്പെടുന്ന ചട്ടക്കാരും ഇവനെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇവന്റെ മുതലാളി ഭാസ്കരനും അദ്ദേഹത്തിന്റെ ഭാര്യ ഗിരിജ ടീച്ചറും. ഇവനെ ടീച്ചർ നോക്കുന്നത് സ്വന്തം മകനെ പോലെയായിരുന്നു. കുറച്ചുനാളായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു ഇവൻ. ഇടക്കളത്തൂർ അർജുനന് പ്രണാമങ്ങളോടെ കയ്യപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.